ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡന്റ്സ് എല്ലാവരും നന്നായിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തോ നമുക്ക് ഇന്ന് സെക്കൻഡ് സെമസ്റ്റർ ടെസ്റ്റ് ബുക്ക് പഠിച്ചു തുടങ്ങാം ഇന്ന് നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിലെ ടെസ്റ്റ് ബുക്ക് ആണ് പഠിച്ചു തുടങ്ങാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്റർ ടെസ്റ്റ് ബുക്കിലെ സോഷ്യൽ സ്റ്റഡീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സ്റ്റഡീസ് ഫസ്റ്റ് ചാപ്റ്റർ നോക്കിക്കേ സോഷ്യൽ സ്റ്റഡീസിലെ The birth of the United Nations. तो नम्बर चैप्टर के पैरेंट आना The birth of the United Nations. The Industrial Revolution resulted in large-scale production of goods and because the mass production some European countries like Britain, Germany and France had become rich and powerful. The Industrial Revolution resulted in large-scale production of goods and because of the mass production, some European countries like Britain, Germany and France had become rich and powerful. വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ട് വലിയ തോതിൽ സാധനങ്ങൾ ഉത്പാദിപ്പിക്കാൻ തുടങ്ങി അത് കൂടാതെ തന്നെ മാസ് പ്രൊഡക്ഷന്റെ ഫലമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ പവർഫുൾ ആവുകയും സമ്പന്നരാകുകയും ചെയ്തു ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ റിസൾട്ടഡ് ഇൻ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് ബിക്കോസ് ഓഫ് ദി മാസ് പ്രൊഡക്ഷൻ Some European countries like Britain, Germany and France had become rich and powerful. വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ട് വലിയ തോതിൽ ഗുഡ്സ് സാധനങ്ങളൊക്കെ ഉത്പാദിപ്പിക്കുകയും അതുപോലെ തന്നെ മാസ് പ്രൊഡക്ഷൻ കാരണം യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ സമ്പന്നരാകുകയും അതുപോലെ പവർഫുൾ ആവുകയും ചെയ്തു These industrialized countries required two things in the raw materials for manufacturing and a new market to sell the goods manufactured by them. These industrialized countries required two things, the raw material for manufacturing and a new market for to sell the goods manufactured by them. These industrialized countries required two things. The raw material for manufacturing and a new market to sell the goods manufactured by them. ഈ വ്യവസായികമായിട്ടുള്ള മുൻപന്തിയിൽ നിൽക്കുന്ന ഈ രാജ്യങ്ങൾക്ക് രണ്ട് ആവശ്യങ്ങളുണ്ടായിരുന്നു ഒന്നാമത്തെ ആവശ്യം എന്തായിരുന്നു അവർക്ക് സാധനങ്ങൾ ഉത്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അവർക്ക് സാധനങ്ങൾ ഉത്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് വേണമായിരുന്നു അത് കൂടാതെ തന്നെ ഈ ഉത്പാദിപ്പിച്ച സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി ന്യൂ മാർക്കറ്റ് വേണമായിരുന്നു പുതിയ വിപണി വേണമായിരുന്നു ദീസ് ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് റിക്വയർഡ് ടു തിങ്സ് ദ റോ മെറ്റീരിയൽ ഫോർ മാനുഫാക്ചറിംഗ് ആൻഡ് ന്യൂ മാർക്കറ്റ് ടു സെൽ ദി ഗുഡ്സ് മാനുഫാക്ചർഡ് ബൈ ദ വ്യവസായികമായിട്ട് മുമ്പന്തിയിൽ നിൽക്കുന്ന ഈ രാജ്യങ്ങൾക്കൊക്കെ തന്നെ എന്താണ് വ്യവസായികമായിട്ട് മുമ്പന്തിയിൽ നിൽക്കുന്ന ഈ രാജ്യങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമായിരുന്നു ഒന്നാമത്തെ എന്താണ് സാധനങ്ങൾ ഉത്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അവർക്ക് വേണമായിരുന്നു പിന്നീട് എന്താ ഉത്പാദിപ്പിച്ച സാധനങ്ങൾ വിൽക്കാനായിട്ടുള്ള ന്യൂ മാർക്കറ്റും ആവശ്യമായിരുന്നു They fulfilled their requirement in the non-industrialized Asia and African countries. They fulfilled their requirement in the non-industrialized Asian and African countries. So they started colonizing this country to make themselves richer. They fulfilled their requirement in the non-industrialized Asian and African countries. So they started colonizing these countries to make themselves richer. പിന്നെ ഈ വ്യവസായികമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഈ രാജ്യങ്ങൾ ഈ വ്യവസായികമായിട്ട് മുൻപന്തിയിൽ നിൽക്കാത്ത രാജ്യങ്ങളായ ഏഷ്യ ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളെ അസംസ്കൃത വസ്തുക്കൾ റോ മെറ്റീരിയൽസ് കിട്ടാനുള്ള ഒരു ഉറവിടമായിട്ടും അത് കൂടാതെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു ഇടമായിട്ടും ഈ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ കണക്കാക്കി They fulfilled their requirement in the non-industrialized Asian and African countries. So they started colonizing these
countries to make themselves richer. വ്യവസായവുമായിട്ട് മുമ്പന്തിയിൽ നിന്ന് ഈ രാജ്യങ്ങൾ ഏഷ്യ ആഫ്രിക്ക തുടങ്ങിയ വ്യവസായവുമായിട്ട് മുൻപന്തിയിൽ എത്താത്ത ഈ രാജ്യങ്ങളെ എന്തായിരിക്കും കണക്കാക്കി? ആ വ്യവസായവുമായി മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ അവരെടുത്ത് ആ ഉത്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനുള്ള ഒരു ഇടമായിട്ടും അതുപോലെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു പുതിയ മാർക്കറ്റ് ആയിട്ടും ഈ ഏഷ്യ ആഫ്രിക്കൻ രാജ്യങ്ങളെ കണക്കാക്കി. അവരെന്ത് ചെയ്ത് ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് അവര് ഈ ഏഷ്യയും ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളെയൊക്കെ അവരുടെ കോളനികളാക്കി മാറ്റാൻ തുടങ്ങി. സോ ദേ സ്റ്റാർട്ടഡ് കോളനൈസിംഗ് ദീസ് കൺട്രി ടു മേക്ക് ദംസെൽസ് റിച്ചർ. ഇങ്ങനെ ഏഷ്യ ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളെ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് വ്യവസായികമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ കോളനികളാക്കി മാറ്റിക്കൊണ്ട് അവർ സമ്പന്നരായി മാറാൻ തുടങ്ങി. They fulfilled their requirements in the non-industrialized Asian and African countries, so they started colonizing these countries to make themselves richer. Non-industrialized ആയിട്ടുള്ള കൺട്രി ആയിട്ടുള്ള ഏഷ്യ ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളെയൊക്കെ ഈ വ്യവസായികമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം അവരുടെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനും അതുപോലെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുമായിട്ടുള്ള ഒരു ഇടമായിട്ട് കണക്കാക്കുകയും അവരെന്ത് ചെയ്ത് ആ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ഈ ഏഷ്യ ആഫ്രിക്കയൊക്കെ അവരുടെ കോളനികളായി മാറ്റിക്കൊണ്ട് സമ്പന്നരാവാൻ ശ്രമിച്ചു. ദ വേൾഡ് വാർ. ഇനി എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? ലോക യുദ്ധത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈച്ച് കൺട്രി വാണ്ടഡ് ഇറ്റ്സ് ഓൺ എംപയർ ടു ഫ്ലറിഷ്. ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള എംപയർ സാമ്രാജ്യം വ്യാപിപ്പിക്കാൻ ആഗ്രഹിച്ചു. So these countries became jealous of one another and started fighting among themselves, which finally culminated in a great war. Each country wanted its own empire to flourish. So these countries became jealous of one another and started fighting among themselves, which finally culminated in a great war. Each country wanted its own empire to flourish. So these countries became jealous of one another and started fighting among themselves, which finally culminated in a great war. This war was called the World War First. Each country wanted its own empire to flourish. ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള സാമ്രാജ്യം വ്യാപിപ്പിക്കാൻ ആഗ്രഹിച്ചു. So these countries became jealous of one another and started fighting among themselves, which finally culminated in a great war. This war was called the World War First. അങ്ങനെ ഓരോ രാജ്യവും അവരുടേതായിട്ടുള്ള സാമ്രാജ്യം വ്യാപിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളൊക്കെ പരസ്പരം അസൂയപ്പെടുകയും പരസ്പരം ആക്രമിക്കുകയും ചെയ്തു. എന്തിന് കാരണമായി? ഇതൊരു വലിയൊരു യുദ്ധത്തിന് തന്നെ കാരണമായി മാറി. ഈ യുദ്ധം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഈ യുദ്ധമാണ് വേൾഡ് വാർ ഫസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്, ഒന്നാം ലോക മഹായുദ്ധം എന്ന് അറിയപ്പെടുന്നു. ഈച്ച് കൺട്രി വാണ്ടഡ് ഇറ്റ്സ് ഓൺ എംപയർ ടു ഫ്ലറിഷ്. സോ ദീസ് കൺട്രി ബിക്കേം ജെലസ് ഓഫ് വൺ അനദർ ആൻഡ് സ്റ്റാർട്ട് ദ ഫൈറ്റ് ഇൻ എമംഗ് ദംസെൽഫ്, വിച്ച് ഫൈനലി കൾമിനേറ്റഡ് ഇൻ എ ഗ്രേറ്റ് വാർ. ദിസ് വാർ വാസ് കാൾഡ് ദി വേൾഡ് വാർ ഫസ്റ്റ്. എന്താണ്? ഓരോ രാജ്യവും അവരുടെ സാമ്രാജ്യം വലുതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ വലുതാക്കുന്ന സാമ്രാജ്യം വ്യാപിപ്പിക്കാൻ ശ്രമിച്ചത് എന്തിന് കാരണമായി? രാജ്യങ്ങൾക്കിടയിൽ പരസ്പരം അസൂയയ്ക്കും അതുപോലെ അവര് രാജ്യങ്ങൾ പരസ്പരം ആക്രമിക്കുകയും ചെയ്തു. ഇതെന്തിന് കാരണമായി? ഇത് വലിയൊരു യുദ്ധത്തിന് കാരണമായി. ഈ യുദ്ധം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഒന്നാം ലോക മഹായുദ്ധം എന്ന് അറിയപ്പെടുന്നു. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വേൾഡ് വാർ ഫസ്റ്റ്. എന്താണ് വേൾഡ് വാർ ഫസ്റ്റ്? ഒന്നാം ലോക മഹായുദ്ധം എന്ന് അറിയപ്പെടുന്നു. വേൾഡ് വാർ ഫസ്റ്റ് എന്ന് അറിയപ്പെടുന്നു. എന്താണ്? ഈച്ച് കൺട്രി വാണ്ടഡ് ടു ഇറ്റ്സ് ഓൺ എംപയർ ടു ഫ്ലറിഷ്. സോ ദീസ് കൺട്രീസ് ബിക്കേം ജെലസ് ഓഫ് വൺ അനദർ ആൻഡ് സ്റ്റാർട്ട് ഫൈറ്റിംഗ് എമംഗ് ദംസെൽഫ്, വിച്ച് ഫൈനലി കൾമിനേറ്റ് ഇൻ എ ഗ്രേറ്റ് വാർ. ദിസ് വാർ വാസ് കാൾഡ് ദി വേൾഡ് വാർ ഫസ്റ്റ്. ഓരോ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള സാമ്രാജ്യം വലുതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇത് രാജ്യങ്ങൾക്കിടയിൽ പരസ്പരം അസൂയയ്ക്കും പരസ്പരം ആക്രമിക്കുന്നതിന് കാരണമായി. ഇത് വലിയൊരു യുദ്ധത്തിന് തന്നെ കാരണമായി അല്ലേ? ഈ യുദ്ധം എന്ത് പേരിൽ അറിയപ്പെടുന്നു? വേൾഡ് വാർ ഫസ്റ്റ് എന്ന് പറയുന്നു. എന്താണ്? ഒന്നാം ലോക മഹായുദ്ധം എന്ന്
പറയുന്നു. The World War first broke out in 1914 and lasted for 4 years. 1914ലാണ് ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഇത് 4 വർഷം വരെ നീണ്ടു നിന്നു. The World War first broke out in 1914 and lasted for 4 years. വേൾഡ് വാർ ഫസ്റ്റ് എന്നാണ് വന്നത്? ആ എന്നാണ് പൊട്ടി പുറപ്പെട്ടത്? 1914 എന്നാണ്. 1914 1914ലാണ് ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഇത് എത്ര വർഷം വരെ നിന്നു? ആ 4 വർഷം വരെ നീണ്ടു നിന്നു. In this war, Germany, Austria, Hungary and Turkey fought against Britain, Russia and France. ഈ ഒന്നാം ലോക മഹായുദ്ധത്തില് ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ് എന്നിവയ്ക്കെതിരെ പോരാടി. ഇൻ ദിസ് വാർ ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി ആൻഡ് ടർക്കി ഫോട്ട് എഗൈൻസ്റ്റ് ബ്രിട്ടൻ, റഷ്യ ആൻഡ് ഫ്രാൻസ്. ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ് എന്നീ 3 രാജ്യങ്ങൾക്കെതിരായിട്ട് ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, തുർക്കി എന്നീ രാജ്യങ്ങൾ പോരാടി. Soon, other European countries, including the USA, Canada, Australia, New Zealand, and South Africa, joined. പെട്ടെന്ന് തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള യുഎസ്എയും കാനഡയും ആസ്ട്രേലിയയും ന്യൂസിലാൻഡും സൗത്ത് ആഫ്രിക്കയും ഈ യുദ്ധത്തിൽ പങ്കുചേർന്നു. When Germany surrendered, the war came to an end with the Treaty of Versailles in 1919. 1919 വേഴ്സലൈസ് ഉടമ്പടി പ്രകാരം ജർമ്മനി കീഴടങ്ങിയതോടുകൂടി ഈ യുദ്ധം എന്ത് ചെയ്ത് അവസാനിപ്പിച്ചു. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? ട്രീറ്റി ഓഫ് വേഴ്സലൈസ്. വേൾഡ് വാർ അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? ട്രീറ്റി ഓഫ് വേഴ്സലൈസ്. ഏതാണ്? ട്രീറ്റി ഓഫ് വേഴ്സലൈസ് ഉടമ്പടി പ്രകാരമാണ് ഫസ്റ്റ് വേൾഡ് വാർ എൻഡ് ചെയ്തത്. The World War first broke out in 1914 and lasted for 4 years. 1914ലാണ് ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ 1914ൽ പൊട്ടിപ്പുറപ്പെട്ട ഒന്നാം ലോക മഹായുദ്ധം 4 വർഷം വരെ നീണ്ടു നിന്നു. In this war, Germany, Austria, Hungary and Turkey fought against Britain, Russia and France. ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്കെതിരായിട്ട് ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, തുർക്കി എന്നീ രാജ്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ടു പോരാടി. അപ്പൊ എങ്ങനെയാണ്? ഇൻ ദിസ് വാർ ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി ആൻഡ് ടർക്കി ഫോട്ട് എഗൈൻസ്റ്റ് ബ്രിട്ടൻ, റഷ്യ ആൻഡ് ഫ്രാൻസ്. ബ്രിട്ടനും റഷ്യക്കും ഫ്രാൻസിനും എതിരായിട്ട് ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, തുർക്കി എന്നീ രാജ്യങ്ങള് പോരാടി. സോൺ അതർ യൂറോപ്യൻ കൺട്രീസ് ഇൻക്ലൂഡിംഗ് ദ യുഎസ്എ, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ആൻഡ് സൗത്ത് ആഫ്രിക്ക ജോയിൻഡ്. സോൺ അതർ യൂറോപ്യൻ കൺട്രീസ് ഇൻക്ലൂഡിംഗ് ദ യുഎസ്എ, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ആൻഡ് സൗത്ത് ആഫ്രിക്ക ജോയിൻഡ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള യുഎസ്എയും കാനഡയും ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും സൗത്ത് ആഫ്രിക്കയൊക്കെ ഈ യുദ്ധത്തിൽ പിന്നീട് പങ്കുചേർന്നു. വെൻ ജർമ്മനി സറണ്ടർഡ്, ദ വാർ കേം ടു എൻഡ് വിത്ത് ദ ട്രീറ്റി ഓഫ് വേഴ്സലൈസ് ഇൻ 1919. യുദ്ധത്തില് ജർമ്മനി കീഴടങ്ങിയതോടുകൂടി, ഒന്നാം ലോക മഹായുദ്ധത്തില് ജർമ്മനി കീഴടങ്ങിയതോടുകൂടി 1919 വേഴ്സലൈസ് ഉടമ്പടി പ്രകാരം 1919 വേഴ്സലൈസ് ട്രീറ്റി പ്രകാരം ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചു. The World War first broke out in 1914 and lasted for 4 years. 1914ലാണ് ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഇത് 4 വർഷം വരെ നീണ്ടു നിന്നു. In this war, Germany, Austria, Hungary and Turkey fought against Britain, Russia and France. ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്കെതിരായിട്ട് ആരൊക്കെയാണ്? ജർമ്മനിയും ആസ്ട്രിയയും അതുപോലെ ജർമ്മനിയും ആസ്ട്രിയയും ഹംഗറിയും തുർക്കി എന്നീ രാജ്യങ്ങൾ പോരാടി. സോൺ അതർ യൂറോപ്യൻ കൺട്രീസ് ഇൻക്ലൂഡിംഗ് യുഎസ്എ, കാനഡ,
ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ആൻഡ് സൗത്ത് ആഫ്രിക്ക ജോയിൻ ചെയ്തു കൂടാതെ ആ യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള യുഎസ്എ കാനഡയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സൗത്ത് ആഫ്രിക്കയും ഒക്കെ തന്നെ ഈ ഒന്നാം ലോക മഹായുദ്ധത്തില് പങ്കുചേർന്നു When Germany surrendered, the war came to end with a treaty of Versailles in 1919. ജർമ്മനി യുദ്ധത്തില് ജർമ്മനി കീഴടങ്ങിയതോടു കൂടി 1919 ട്രീറ്റി ഓഫ് വേഴ്സലേസ് പ്രകാരം ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചു സൂൺ ആഫ്റ്റർ ദിസ് വാർ ദ ലീഗ് ഓഫ് നേഷൻ വാസ് സെറ്റ് അപ്പ് ഇൻ 1920 ടു പ്രിവെന്റ് ഫ്യൂച്ചർ വാർസ് ഭാവിയില് ഇങ്ങനൊരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ ഭാവിയില് യുദ്ധം ഉണ്ടാകാതിരിക്കാനായിട്ട് 1920 ലീഗ് ഓഫ് നേഷന് രൂപം നൽകി Soon after this war, the League of Nations was set up in 1920 to prevent future war. ഭാവിയിൽ ഇങ്ങനൊരു മഹായുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി 1920 ലീഗ് ഓഫ് നേഷൻ രൂപീകരിച്ചു എന്താണ് രൂപീകരിച്ചത് ലീഗ് ഓഫ് നേഷൻ എന്താണ് ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ചത് 1920 എന്നാണ് ലീഗ് ഓഫ് നേഷൻ രൂപീകരിച്ചത് 1920 1920 ആ ഭാവിയിൽ ഇങ്ങനൊരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഭാവിയിൽ ഉണ്ടാവുന്ന യുദ്ധത്തെ തടയാൻ വേണ്ടി 1920 ലീഗ് ഓഫ് നേഷന് രൂപം നൽകി ദ ലീഗ് ഹാഡ് എ ടോട്ടൽ ഓഫ് 63 മെമ്പർ കൺട്രീസ് ഇൻക്ലൂഡിംഗ് സം ഓഫ് ദി വേൾഡ് ബിഗ്ഗസ്റ്റ് പവർ ലൈക്ക് ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം ഇറ്റലി ജർമ്മനി ജപ്പാൻ ആൻഡ് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ബട്ട് ദ മോസ്റ്റ് പവർഫുൾ കൺട്രി ദ യു എസ് എ ഡിഡ് നോട്ട് ബിക്കം എ മെമ്പർ ഓഫ് ദിസ് ലീഗ് ദ ലീഗ് ഹാഡ് എ ടോട്ടൽ ഓഫ് 63 മെമ്പർ കൺട്രീസ് ഇൻക്ലൂഡിംഗ് സം ഓഫ് ദി വേൾഡ് ബിഗ്ഗസ്റ്റ് പവേഴ്സ് ലൈക്ക് ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം ഇറ്റലി ജർമ്മനി ജപ്പാൻ ആൻഡ് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഈ ലീഗ് ഓഫ് നേഷൻ 1920 രൂപീകരിച്ച ലീഗ് ഓഫ് നേഷനിൽ എന്താണ് 1920 രൂപീകരിച്ച ലീഗ് ഓഫ് നേഷൻസില് 63 മെമ്പർ കൺട്രീസ് ആണ് ഉണ്ടായിരുന്നത് 63 മെമ്പർ കൺട്രീസ് ആണ് ലീഗ് ഓഫ് നേഷനിൽ ഉണ്ടായിരുന്നത് അതിൽ തന്നെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തികളായിരുന്നിട്ടുള്ള ആരൊക്കെയാണ് ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം ഇറ്റലി ജർമ്മനി ജപ്പാൻ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഒക്കെ തന്നെ ഈ ഒരു ലീഗ് ഓഫ് നേഷനിലെ അംഗമായിരുന്നു ബട്ട് ദ മോസ്റ്റ് പവർഫുൾ കൺട്രി ദ യു എസ് എ ഡിഡ് നോട്ട് ബിക്കം എ മെമ്പർ ഓഫ് ദിസ് ലീഗ് എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയായ യു എസ് എ അമേരിക്ക ലീഗ് ഓഫ് നേഷനിലെ അംഗമായിരുന്നില്ല Soon after this war, the League of Nations was set up in 1920 to prevent future war. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഭാവിയിൽ എങ്കിലൊരു യുദ്ധം ഉണ്ടാകുന്നത് തടയാനായിട്ട് 1920 ലീഗ് ഓഫ് നേഷന് രൂപം നൽകി The League had a total of 63 member countries, including some of the world's biggest powers like ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം ഇറ്റലി ജർമ്മനി ജപ്പാൻ ആൻഡ് ദ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ലീഗ് ഓഫ് നേഷനില് 63 മെമ്പർ കൺട്രീസ് ആണ് ഉള്ളത് അതിൽ തന്നെ 63 അംഗരാഷ്ട്രങ്ങളിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം ജപ്പാൻ ഇറ്റലി ജർമ്മനി യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് തുടങ്ങിയ വലിയ രാജ്യങ്ങളൊക്കെ തന്നെ ഈ ലീഗ് ഓഫ് നേഷനിലെ അംഗമായിരുന്നു ബട്ട് ദ മോസ്റ്റ് പവർഫുൾ കൺട്രി ദ യു എസ് എ ഡിഡ് നോട്ട് ബിക്കം എ മെമ്പർ ഓഫ് ദിസ് ലീഗ് എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്ക യു എസ് എ ലീഗ് ഓഫ് നേഷനിലെ അംഗമായിരുന്നില്ല ഔട്ട് ഓഫ് 65 മില്യൺ സോൾജേഴ്സ് ഹൂ പാർട്ടിസിപ്പേറ്റഡ് ഇൻ വേൾഡ് വാർ ഫസ്റ്റ് മോർ ദാൻ 10 മില്യൺ ലോസ്റ്റ് ദെയർ ലൈഫ് ആൻഡ് 20 മില്യൺ പേർ ഇഞ്ചേർഡ് 65 മില്യൺ പട്ടാളക്കാർ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തു അതില് 10 മില്യൺ ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടമാവുകയും 20 മില്യൺ സോൾജേഴ്സിന് എന്താണ് ഇഞ്ചർ ചെയ്യുകയും ചെയ്തു അവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഔട്ട് ഓഫ് 65 മില്യൺ സോൾജേഴ്സ് ഹൂ പാർട്ടിസിപ്പേറ്റ് ഇൻ വേൾഡ് വാർ ഫസ്റ്റ് മോർ ദാൻ 10 മില്യൺ ലോസ്റ്റ് ദെയർ ലൈഫ് ആൻഡ് 20 മില്യൺ പേർ ഇഞ്ചേർഡ്
65 മില്യൺ സോൾജേഴ്സ് ആണ് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തത്. ഇതിൽ 10 മില്യൺ ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും 20 മില്യൺ ആളുകൾക്ക് എന്താണ് പരിക്കേൽക്കുകയും ചെയ്തു. The members of the League could not oppose the aggression by Japan, Italy and Germany in 1930. The members of the League could not oppose the aggression by Japan, Italy and Germany in 1930. 1930 ജപ്പാൻ, ഇറ്റലി, ജർമ്മനി എന്നീ രാജ്യങ്ങൾ നടത്തിയ ആക്രമണത്തെ ചെറുക്കാൻ ലീഗ് ഓഫ് നേഷന് കഴിഞ്ഞില്ല. The members of the League of Nations could not oppose the aggression by Japan, Italy and Germany in 1930. 1930 ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ നടത്തിയ ആക്രമണത്തെ ചെറുക്കാൻ ലീഗ് ഓഫ് നേഷന് കഴിഞ്ഞില്ല. As a result, it led to the World War II, which lasted from 1939 to 1945. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായി. രണ്ടാം ലോക മഹായുദ്ധം 1939 തൊട്ട് 1945 വരെ നീണ്ടു നിന്നു. 1939 തൊട്ട് 1945 വരെ രണ്ടാം ലോക മഹായുദ്ധം നീണ്ടു നിന്നു. The members of the League could not oppose the aggression by Japan, Italy and Germany in 1930. As a result, it led to the World War II, which lasted from 1939 to 1945. 1930 ജപ്പാൻ, ഇറ്റലി, ജർമ്മനി എന്നീ രാജ്യങ്ങൾ നടത്തിയ ആക്രമണത്തെ ചെറുക്കാനായിട്ട് ഇതെന്തിനു കാരണമായി? രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായി. രണ്ടാം ലോക മഹായുദ്ധം അങ്ങനെ 1939 തൊട്ട് 1945 വരെ ഉണ്ടായി. രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായ കാലയളവ് ഏതാണ്? 1939. രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായ കാലയളവ് ഏതാണ്? 1939 ടു 1945. വേൾഡ് വാർ സെക്കൻഡിന്റെ കാലഘട്ടം ഏതാണ്? വേൾഡ് വാർ സെക്കൻഡിന്റെ കാലഘട്ടമാണ് ഏത്? 1939 to 1945. 1939 മുതൽ 1945 വരെ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായി. The members of the League could not oppose the aggression by Japan, Italy and Germany in 1930. 1930 ജർമ്മനി, ജപ്പാൻ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ നടത്തിയ ആക്രമണത്തെ ചെറുക്കാനായിട്ട് ആർക്ക് കഴിഞ്ഞില്ല? ലീഗ് ഓഫ് നേഷന് കഴിഞ്ഞില്ല. ഇതെന്തിനു കാരണമായി? വേൾഡ് വാർ സെക്കൻഡിന് കാരണമായി. എന്നാണ് വേൾഡ് വാർ സെക്കൻഡ് ഉണ്ടായത്? As a result, it led to the World War II, which lasted from 1939 to 1945. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായി. രണ്ടാം ലോക മഹായുദ്ധം എന്തോട്ടാ ഉണ്ടായത്? 1939 to 1945 വരെ. This war was even more destructive. ഈ രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് കൂടുതൽ വിനാശകരമായിരുന്നു. It destroyed 50 million industry and മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതെന്താണ്? ഈ രണ്ടാം ലോക മഹായുദ്ധം നഗരങ്ങളെയും ഗ്രാമങ്ങളെയും അതുപോലെ വ്യവസായങ്ങളെയും ഗതാഗത വാർത്താവിനിമയങ്ങളും ഒക്കെ തന്നെ തകർത്തു. മെനി ന്യൂ വെപ്പൺസ് സച്ച് ആസ് ടാങ്ക്, പോയിസണസ് ഗ്യാസ്, സബ്മറൈൻ ആൻഡ് ലൈറ്റ് എയർക്രാഫ്റ്റ് വെയർ യൂസ്ഡ്. പുതിയ ആയുധങ്ങളായിട്ടുള്ള ടാങ്ക്, അതുപോലെ പോയിസണസ് ഗ്യാസ്, അതുകൂടാതെ അന്തർവാഹിനി, ലൈറ്റ് എയർക്രാഫ്റ്റ് തുടങ്ങിയ പുതിയ ആയുധങ്ങളൊക്കെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ചു. ഇറ്റ് എൻഡഡ് വെൻ ദി യുഎസ്എ ഡ്രോപ്ഡ് ആൻ ആറ്റം ബോംബ് ഓൺ ടു ജാപ്പനീസ് സിറ്റീസ് നാഗസാക്കി ആൻഡ് ഹിരോഷിമ. ജപ്പാനിലെ നഗരങ്ങളായിട്ടുള്ള നാഗസാക്കിയിലും ഹിരോഷിമയിലും യുഎസ്എ ബോംബ് വർഷിച്ചതോടുകൂടിയാണ് ഇത് അവസാനിപ്പിച്ചത്. These cities were reduced to ashes into no time. ഈ നഗരങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചാരമായിട്ട് മാറി. This war was the tragic end of the World War II. ഇങ്ങനെ സെക്കൻഡ് വേൾഡ് വാർ അവസാനിപ്പിച്ചത് വളരെ ദാരുണമായിട്ടായിരുന്നു. The after effect of the atom bomb attack are seen even today in the cities.
ഈ ഒരു ആറ്റം ബോംബിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് ഇന്നും ഈ ഒരു നഗരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. The members of the League could not oppose the aggression by Japan, Italy and Germany in 1930. As a result, it led to the World War II, which lasted from 1939 to 1945. 1930-ൽ ജപ്പാൻ, ഇറ്റലി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ നടത്തിയ ആക്രമണത്തെ തടയാൻ ലീഗ് ഓഫ് നേഷന് കഴിഞ്ഞില്ല. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായി. ഒന്ന് മുതലാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത്. 1939 തൊട്ട് 1945 വരെ സെക്കൻഡ് വേൾഡ് വാർ നടന്നു. This war was even more destructive. It destroyed city, village, industry and means of ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് കൂടുതൽ വിനാശകരമായിരുന്നു. ഇത് നഗരങ്ങളെയും ഗ്രാമങ്ങളെയും അതുപോലെ തന്നെ എന്താണ് ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും ഒക്കെ തന്നെ തകർത്തു. മെയിൻ ന്യൂ വെപ്പൺസ് സച്ച് ആസ് ടാങ്ക്, പോയിസണസ് ഗ്യാസ്, സബ്മറൈൻ ആൻഡ് ലൈറ്റ് എയർക്രാഫ്റ്റ് വേർ യൂസ്ഡ്. പുതിയ ആയുധങ്ങളായിട്ടുള്ള ടാങ്ക്, പോയിസണസ് ഗ്യാസ്, അന്തർവാഹിനികള്, അതുപോലെ തന്നെ ലൈറ്റ് എയർക്രാഫ്റ്റ് തുടങ്ങിയ പുതിയ ആയുധങ്ങളൊക്കെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ചു. ഇറ്റ് എൻഡഡ് വെൻ ദ യുഎസ്എ ഡ്രോപ്ഡ് ആൻ ആറ്റം ബോംബ് ഓൺ ടു ജാപ്പനീസ് സിറ്റീസ് നാഗസാക്കി ആൻഡ് ഹിരോഷിമ. ദീസ് സിറ്റീസ് വെയർ റിഡ്യൂസ്ഡ് ടു ആഷ് ഇൻ നോ ടൈം. ദിസ് വാസ് ദ ട്രാജിക് എൻഡ് ഓഫ് ദി വേൾഡ് വാർ സെക്കൻഡ്. ദ ആഫ്റ്റർ എഫക്ട് ഓഫ് ദി ആറ്റം ബോംബ് അറ്റാക്ക് ആർ സീൻ ഈവൻ ടുഡേ ഇൻ ദീസ് സിറ്റീസ്. ജാപ്പനീസ് നഗരങ്ങളായ ഹിരോഷിമയിലും നാഗസാക്കിയിലും യുഎസ്എ അണുബോംബ് ഭക്ഷിച്ചതോടുകൂടിയാണ് ഇത് അവസാനിപ്പിച്ചത്. ഈ രണ്ട് നഗരങ്ങളും എന്തായി പിന്നീട് ഈ രണ്ട് നഗരങ്ങളും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വളരെ ചാരമായിട്ട് മാറി. പക്ഷെ അത്രയ്ക്കതങ്ങ് ഈ രണ്ട് നഗരങ്ങളും നശിച്ചുപോയി. The after effect of the atom bomb attack are seen even today in this cities. സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത് അത്രയ്ക്ക് ദാരുണമായിട്ടായിരുന്നു അവസാനിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ രണ്ട് നഗരങ്ങളും കത്തിച്ചാരമായിട്ട് പോയത്. ആ നഗരങ്ങളിൽ ഇപ്പോഴും ആ സെക്കൻഡ് വേൾഡ് വാറിന്റെ ഒരു ആറ്റം ബോംബ് വർഷിച്ചതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. These cities were reduced to ash in no time. This war was a tragic end of the World War II. The after effect of the atom bomb attack are seen even today in these cities. ഈ രണ്ട് നഗരങ്ങളും ഹിരോഷിമയും നാഗസാക്കിയും എന്ന് പറഞ്ഞ രണ്ട് നഗരങ്ങളും കത്തിച്ചാരമായി പോവുകയും അങ്ങനെ ഒരു ദാരുണമായിട്ടാണ് സെക്കൻഡ് വേൾഡ് വാർ അവസാനിപ്പിച്ചത്. ഈ രണ്ട് നഗരങ്ങളും ഇന്നും ഒരു ആറ്റം ബോംബ് ഭക്ഷിച്ചതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് ഇന്നും കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇന്ന് പഠിപ്പിച്ച ഈ ഒരു വേൾഡ് വാറിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്കപ്പോ ഈ ചാപ്റ്ററിൽ എക്സസൈസ് ചെയ്യാം. ഫസ്റ്റ് നോക്കിക്കേ, ഡിഫൈൻ നിർവചിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഫസ്റ്റ് എന്താണ് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്? ദ വേൾഡ് വാർ. എന്താണ് ലോക യുദ്ധം? എന്താണ് ലോക യുദ്ധം എന്ന് പറയുന്നത്? ദ വേൾഡ് വാർ. ഈച്ച് കൺട്രി വാണ്ടഡ് ഇറ്റ്സ് ഓൺ എംപയർ ടു ഫ്ലറിഷ്. ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു സാമ്രാജ്യം വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. സോ കൺട്രീസ് സ്റ്റേറ്റഡ് ഫൈറ്റിംഗ് എമംഗ് ദംസെൽവ്സ് വിത്ത് ഫൈനലി കൺവീൻഡ് ഇൻ എ ഗ്രേറ്റ് വാർ കാൾഡ് വേൾഡ് വാർ. അങ്ങനെ എന്ത് ചെയ്ത്? രാജ്യങ്ങൾ പരസ്പരം ആക്രമിക്കുകയും അതുപോലെ തന്നെ അതിന്റെ ഫലമായിട്ട് പരസ്പരം ഇങ്ങനെ ശത്രുത വെച്ച് പുലർത്തുകയും പരസ്പരം ആക്രമിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് വലിയൊരു യുദ്ധം ഉണ്ടായി. ഇതാണ് എന്താണ് പറയുന്നത്? ഇതാണ് വേൾഡ് വാർ എന്ന് പറയുന്നത്. സെക്കൻഡ് നോക്കിക്കേ, ദ ആറ്റം ബോംബ്. എന്താണ് ആറ്റം ബോംബ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ബോംബ് എവർ യൂസ്ഡ് ഇൻ വാർഫെയർ. വാർഫെയർ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ബോംബാണ് എന്തെന്ന് പറയുന്നത്? ആറ്റം ബോംബ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, ഹ്യൂമൻ റൈറ്റ്സ്. എന്താണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത്? ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ ഇൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ്. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായിട്ടാണ് ജനിക്കുന്നത്. എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങളും ഡിഗ്നിറ്റിയുമാണ് ഉള്ളത്. A right which is believed to belong to every person is referred as human rights.
A right which is believed to belong to every person is referred as human rights. മനുഷ്യൻ എന്ന രീതിയിൽ എല്ലാ വ്യക്തികൾക്കും അവകാശപ്പെട്ട എന്താണ് അവകാശമാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വാട്ട് ലെഡ് ടു ദി വേൾഡ് വാർ എന്താണ് വേൾഡ് വാർ ഉണ്ടാകാനുള്ള കാരണം എന്താണ് വാട്ട് ലെഡ് ടു ദി വേൾഡ് വാർ എന്താണ് ഈച്ച് കൺട്രി വാണ്ടഡ് ഇറ്റ്സ് ഓൺ എംപയർ ടു ഫ്ലറിഷ് ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള സാമ്രാജ്യം വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായി സോ ദീസ് കൺട്രീസ് ബിക്കേം ജെലസസ് ഓഫ് വൺ അനദർ ആൻഡ് സ്റ്റാർട്ട് ഫൈറ്റിംഗ് എമംഗ് ദംസെൽവ്സ് വിച്ച് ഫൈനലി കൾമിനേറ്റ് ഇൻ എ ഗ്രേറ്റ് വാർ കാൾഡ് വേൾഡ് വാർ അതുകൊണ്ട് തന്നെ ഓരോ രാജ്യങ്ങളും പരസ്പരം അസൂയപ്പെടുകയും അവർ പരസ്പരം ആക്രമിക്കുകയും ചെയ്തു ഇതെന്തിനു കാരണമായി ഇതൊരു വലിയൊരു യുദ്ധത്തിന് കാരണമായി ഇതെന്താണ് ഇതായിരുന്നു വേൾഡ് വാർ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് രാജ്യങ്ങളുടെ ഒരു എംപയർ സാമ്രാജ്യത്വം വ്യാപിപ്പിക്കാനുള്ള ഒരു ആഗ്രഹമായിരുന്നു എന്തിന് കാരണമായത് ലോകയുദ്ധത്തിന് കാരണമായത് അപ്പൊ ടീച്ചറ് ഈ ചാപ്റ്ററിന്റെ ഇത്രയും നോട്ട്സ് ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട് എല്ലാവരും ഈ നോട്ട് നോട്ട്ബുക്കിൽ എഴുതിയെടുത്തിട്ട് ടീച്ചറിന് നോട്ട് ചെയ്ത് സെൻഡ് ചെയ്ത് തരണം ഒപ്പം എല്ലാവരും പഠിച്ചത് വോയിസും ഇട്ട് തരണം നമുക്ക് ജനറൽ നോളജ് പഠിക്കാം സെക്കൻഡ് സെമിസ്റ്ററിലെ ജനറൽ നോളജ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും സ്പോർട്സ് ഇഷ്ടമാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോർട്സ് ഏതാണ് ഒന്ന് രണ്ട് ഐറ്റംസിന്റെ പേര് എല്ലാവരും ഒന്ന് പറഞ്ഞേ ക്രിക്കറ്റ് ഇഷ്ടമാണല്ലേ പിന്നെന്ത് ഇഷ്ടമാണ് ഫുട്ബോൾ അല്ലേ പിന്നെന്താ ഇഷ്ടം ബാഡ്മിന്റൺ ഇഷ്ടമാണല്ലേ ടെന്നീസ് ഇഷ്ടമാണല്ലേ അങ്ങനെ എല്ലാവർക്കും സ്പോർട്സ് ഇഷ്ടമാണല്ലേ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ് എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് സ്പോർട്സ് ദേ പ്ലേ നെയിം ദി സ്പോർട് പ്ലേഡ് ബൈ ദീസ് സ്പോർട്സ് പേഴ്സൺസ് നെയിം ദി സ്പോർട് പ്ലേഡ് ബൈ ദീസ് സ്പോർട്സ് പേഴ്സൺസ് കുറച്ച് സ്പോർട്സ് പേഴ്സന്റെ പേരുകളല്ലേ എന്താണ് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ പേര് തന്നിട്ടുണ്ട് അവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ എഴുതണം അവർ ഏത് സ്പോർട്സ് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ നോക്കിക്കേ ഫസ്റ്റ് സ്പോർട്സ് പേഴ്സൺ ഏതാണ് ലയണൽ മെസ്സി അവന്റെ പേരാണ് തന്നിട്ടുള്ളത് ലയണൽ മെസ്സി ലയണൽ മെസ്സി ഏത് സ്പോർട്സ് ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഫുട്ബോൾ ഏതാണ് കളിക്കുന്നത് ഫുട്ബോൾ എന്താണ് ആൻസർ ഫുട്ബോൾ ലയണൽ മെസ്സി എന്താണ് കളിക്കുന്നത് ഫുട്ബോൾ ആണ് കളിക്കുന്നത് അല്ലേ സെക്കൻഡ് നോക്കിക്കേ സുശീൽ കുമാർ സുശീൽ കുമാറിന്റെ സ്പോർട്സ് ഇനം ഏതാണ് റെസ്ലിംഗ് എന്താണ് റെസ്ലിംഗ് ആണ് സുശീൽ കുമാറിന്റെ സ്പോർട്സ് ഇനം അല്ലേ സുശീൽ കുമാർ എന്താണ് റെസ്ലിംഗ് ആണ് അല്ലേ എന്താണ് റെസ്ലിംഗ് അപ്പൊ എന്താണ് ലയണൽ മെസ്സി എന്താണ് കളിക്കുന്നത് ഫുട്ബോൾ ആണ് കളിക്കുന്നത് സുശീൽ കുമാർ എന്താണ് കളിക്കുന്നത് റെസ്ലിംഗ് സുശീൽ കുമാർ എന്താണ് റെസ്ലിംഗ് ഇതാണ് സുശീൽ കുമാറിന്റെ ഇനം റെസ്ലിംഗ് സുശീൽ കുമാർ എന്താണ് റെസ്ലിംഗ് ലയണൽ മെസ്സി എന്താണ് ഫുട്ബോൾ അടുത്ത് നോക്കിക്കേ സൈന നെഹ്വാൾ സൈന നെഹ്വാൾ എന്താണ് കളിക്കുന്നത് സൈന നെഹ്വാൾ ബാഡ്മിന്റൺ എന്താണ് ബാഡ്മിന്റൺ സൈന നെഹ്വാൾ എന്താണ് കളിക്കുന്നത് ബാഡ്മിന്റൺ ബാഡ്മിന്റൺ ആണ് സൈന നെഹ്വാൾ കളിക്കുന്നത് ബാഡ്മിന്റൺ സൈന നെഹ്വാൾ കളിക്കുന്നത് എന്താണ് ബാഡ്മിന്റൺ അടുത്ത് നോക്കിക്കേ റാഫേൽ നാടൽ റാഫേൽ നാടൽ എന്താണ് കളിക്കുന്നത് ടെന്നീസ് എന്താണ് ടെന്നീസ് എന്താണ് കളിക്കുന്നത് ടെന്നീസ് അപ്പം ഫസ്റ്റ് നമ്മൾ ആരെയും പറഞ്ഞത് ലയണൽ മെസ്സി ഫുട്ബോള് സുശീൽ കുമാർ എന്താണ് റെസ്ലിംഗ് സൈന നെഹ്വാൾ എന്താണ് ബാഡ്മിന്റൺ റാഫേൽ നാടൽ എന്താണ് ടെന്നീസ് അടുത്ത് നോക്കിക്കേ ഹർ
ഹർഭജൻ സിംഗ്. ഹർഭജൻ സിംഗ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ഹർഭജൻ സിംഗ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഏത് കളിയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹർഭജൻ സിംഗ് ഏത് കളിയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്രിക്കറ്റ്. ഏതാണ്? ക്രിക്കറ്റ്. എന്താണ് ക്രിക്കറ്റ്? ഹർഭജൻ സിംഗ് എന്താണ് കളിക്കുന്നത്? ക്രിക്കറ്റ്. അടുത്ത് നോക്കിക്കേ, ലിയാണ്ടർ പേസ്. ലിയാണ്ടർ പേസ് എന്താണ് കളിക്കുന്നത്? ടെന്നീസ്. ലിയാണ്ടർ പേസ് എന്താണ് കളിക്കുന്നത്? ടെന്നീസ്. എന്താണ് ടെന്നീസ്? ഫസ്റ്റ് നമ്മൾ ആരെയാണ് പറഞ്ഞത്? ലയണൽ മെസ്സി. ലയണൽ മെസ്സി എന്താണ് കളിക്കുന്നത്? ഫുട്ബോള്. ലയണൽ മെസ്സി എന്താണ് കളിക്കുന്നത്? ഫുട്ബോള്. അടുത്ത ആരെയാണ് പറഞ്ഞത്? സുശീൽ കുമാർ. സുശീൽ കുമാർ എന്താണ്? റെസ്ലിംഗ്. സുശീൽ കുമാർ എന്താണ്? റെസ്ലിംഗ്. അടുത്ത എന്താണ്? സൈന നെഹ്വാൾ. സൈന നെഹ്വാൾ എന്താണ് കളിക്കുന്നത്? ബാഡ്മിന്റൺ. എന്താണ്? ബാഡ്മിന്റൺ. അടുത്ത ആരാണ്? റാഫേൽ നാടൽ. ആരാണ് എന്താണ് കളിക്കുന്നത്? റാഫേൽ നാടൽ. ആ ടെന്നീസ്. റാഫേൽ നാടൽ എന്താണ് കളിക്കുന്നത്? ആ ടെന്നീസ്. റാഫേൽ നാടൽ എന്താണ് കളിക്കുന്നത്? ടെന്നീസ്. ഹർഭജൻ സിംഗ് എന്താണ് കളിക്കുന്നത്? ക്രിക്കറ്റ്. ഹർഭജൻ സിംഗ് എന്താണ് കളിക്കുന്നത്? ക്രിക്കറ്റ്. ഹർഭജൻ സിംഗ് എന്താണ് കളിക്കുന്നത്? ക്രിക്കറ്റ്. അടുത്ത ആരാണ് പഠിച്ചത്? ലിയാണ്ടർ പേസ്. ലിയാണ്ടർ പേസ് എന്താണ് കളിക്കുന്നത്? ടെന്നീസ്. ലിയാണ്ടർ പേസ് എന്താണ് കളിക്കുന്നത്? ടെന്നീസ്. ലിയാണ്ടർ പേസ് എന്താണ് കളിക്കുന്നത്? ടെന്നീസ്. അടുത്ത് നോക്കിക്കേ, ഗഗൻ നാരൻ. ഗഗൻ നാരൻ എന്താണ് കളിക്കുന്നത്? ഷൂട്ടിംഗ്. എന്താണ്? ഷൂട്ടിംഗ്. ഗഗൻ നാരൻ എന്താണ് കളിക്കുന്നത്? ഷൂട്ടിംഗ്. ഗഗൻ നാരന്റെ സ്പോർട്സ് ഇനം എന്താണ്? ഷൂട്ടിംഗ്. എന്താണ്? ഷൂട്ടിംഗ്. എന്താണ്? ഷൂട്ടിംഗ്. അടുത്ത ആരാണ് നോക്കിക്കേ, ബോബി ഫിഷർ. ബോബി ഫിഷർ എന്താണ്? ഏത് ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് സ്പോർട്സ് ഇനമാണ് ബോബി ഫിഷറിന്റേത്? ആ ചെസ്. എന്താണ്? ചെസ്. എന്താണ്? ചെസ്. അടുത്ത് നോക്കിക്കേ, ഹക്കാരു നാഗമുറ. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹക്കാരു നാഗമുറ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്. അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്ര ഏത് സ്പോർട്സ് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. അഭിനവ് ബിന്ദ്ര എന്താണ്? ഷൂട്ടിംഗ്. എന്താണ്? ഷൂട്ടിംഗ്. ലാൻസ് ആംസ്ട്രോങ്. ലാൻസ് ആംസ്ട്രോങ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൈക്ലിംഗ്. ലാൻസ് ആംസ്ട്രോങ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൈക്ലിംഗ്. എന്താണ്? സൈക്ലിംഗ്. ലാൻസ് ആംസ്ട്രോങ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട കളിയാണ് ഉള്ളത് അല്ലേ? ലാൻസ് ആംസ്ട്രോങ് സൈക്കിളുമായി ബന്ധപ്പെട്ട സ്പോർട്സിലാണ് ഉള്ളത്. അടുത്ത് നോക്കിക്കേ, റോക്കി മർച്ചിയാനോ. റോക്കി മർച്ചിയാനോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്. റോക്കി മർച്ചിയാനോ ഏത് സ്പോർട്സ് ഇനമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്. റോക്കി മർച്ചിയാനോ എന്താണ്? ബോക്സിംഗ്. എന്താണ്? ബോക്സിംഗ്. റോക്കി മർച്ചിയാനോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്. റോക്കി മർച്ചിയാനോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്. അപ്പൊ നമ്മള് അത് എന്താണ് പറഞ്ഞത്? ഗഗൻ നാരാങ് അല്ലേ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. ബോബി ഫിഷർ. ബോബി ഫിഷർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്. ബോബി ഫിഷർ എന്താണ്? ചെസ്. ബോബി ഫിഷർ എന്താണ്? ചെസ്. നെക്സ്റ്റ് ആരാണ്? അക്കാരു നാഗമുറ. അക്കാരു നാഗമുറ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്. അക്കാരു നാഗമുറ ചെസ് ആണ് കളിക്കുന്നത്. അഭിനവ് ബിന്ദ്ര എന്താണ്? അഭിനവ് ബിന്ദ്ര ഷൂട്ടിംഗ്. അഭിനവ് ബിന്ദ്ര എന്താണ്? ഷൂട്ടിംഗ്. ലാൻസ് ആംസ്ട്രോങ്. ലാൻസ് ആംസ്ട്രോങ് എന്താണ്? സൈക്ലിംഗ്. ലാൻസ് ആംസ്ട്രോങ് എന്താണ്? സൈക്ലിംഗ്.
റോക്കി മർച്ചാനോ എന്താണ്? റോക്കി മർച്ചാനോ ബോക്സിംഗ്. ഇതാണ് റോക്കി മർച്ചാനോ ബോക്സിംഗ്. അടുത്ത് നോക്കിക്കേ, റോഡ് ലാവർ. റോഡ് ലാവർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. റോഡ് ലാവർ എന്താണ്? ടെന്നീസ്. റോഡ് ലാവർ എന്താണ്? ടെന്നീസ്. റോഡ് ലാവർ എന്താണ്? ടെന്നീസ്. ഡാനിയൽ വെട്ടോറി എന്താണ്? ഡാനിയൽ വെട്ടോറി ക്രിക്കറ്റ്. ഡാനിയൽ വെട്ടോറി എന്താണ്? ക്രിക്കറ്റ്. എന്താണ് ക്രിക്കറ്റ്? ഡാനിയൽ വെട്ടോറി എന്താണ്? ആ ക്രിക്കറ്റ്. അടുത്ത് നോക്കിക്കേ, സെർഗി ബബക്. എന്താണ് സെർഗി ബബക്ക്? സെർഗി ബബക് ഏത് സ്പോർട്സിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെർഗി ബബക് ഏത് സ്പോർട്സിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോൾ വാൾട്ട്. ഏതാണ്? പോൾ വാൾട്ട്. ഏത് സ്പോർട്സിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോൾ വാൾട്ട്. സെർഗി ബബക് ഏത് സ്പോർട്സിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോൾ വാൾട്ട്. അടുത്ത് നോക്കിക്കേ, ടൈഗർ വുഡ്സ് ഏത് സ്പോർട്സിനുമാണ്? ഗോൾഫ്. ഏതാണ്? ഗോൾഫ്. ഏതാണ്? ഗോൾഫ്. മൈക്കിൾ ഷുമാക്കർ. മൈക്കിൾ ഷുമാക്കർ ഏത് സ്പോർട്സിനുമാണ്? ഫോർമുല വൺ റേസിംഗ്. ഏതാണ്? ഫോർമുല വൺ റേസിംഗ്. ഏതാണ്? ഫോർമുല വൺ റേസിംഗ്. ഏത് സ്പോർട്സിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൈക്കിൾ ഷൂമാക്കർ. ഫോർമുല വൺ റേസിംഗ്. അടുത്ത് നോക്കിക്കേ, ജഹാംഗീർ ഖാൻ. ജഹാംഗീർ ഖാൻ ഏത് സ്പോർട്സിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സ്ക്വാഷ്. ഏതാണ്? സ്ക്വാഷ്. നമുക്ക് ഒന്നും കൂടി നോക്കാം. ആ റോക്കി മർച്ചാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്. അടുത്തെന്താണ്? അടുത്ത് നമ്മൾ പഠിച്ചത് റോഡ് ലാവർ ആണല്ലേ. റോഡ് ലാവർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. റോഡ് ലാവർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. റോഡ് ലാവർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. റോഡ് ലാവർ ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡാനിയൽ വെക്ടോറി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ഡാനിയൽ വെക്ടോറി ക്രിക്കറ്റ്. അടുത്തെന്താണ്? സെർഗി ബബക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോൾ വാൾട്ട്. എന്താണ്? പോൾ വാൾട്ട്. ടൈഗർ വുഡ്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഫ്. ടൈഗർ വുഡ്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആണ്, ഗോൾഫ്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഫ്. ഇത് നോക്കിക്കേ, മൈക്കിൾ ഷൂമാക്കർ ഏത് സ്പോർട്സിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫോർമുല വൺ റേസിംഗ്. ഫോർമുല വൺ റേസിംഗ്. ജഹാംഗീർ ഖാൻ ഏത് സ്പോർട്സിനുമാണ്? ആ സ്ക്വാഷ്. ഏതാണ്? സ്ക്വാഷ്. അപ്പം ഫസ്റ്റ് നമ്മൾ ഏത് സ്പോർട്സ് പേഴ്സണെയാണ് പറഞ്ഞത്? ലയണൽ മെസ്സിയുടെ സ്പോർട്സ് ഏതായിരുന്നു? ലയണൽ മെസ്സി ഫുട്ബോൾ. ഏതാണ്? ഫുട്ബോൾ. സുശീൽ കുമാർ എന്താണ്? റെസ്ലിംഗ്. സുശീൽ കുമാർ എന്താണ്? റെസ്ലിംഗ്. സൈന നെഹ്വാൾ എന്താണ്? ബാഡ്മിന്റൺ. സൈന നെഹ്വാൾ എന്താണ്? ബാഡ്മിന്റൺ. സൈന നെഹ്വാൾ എന്താണ്? ബാഡ്മിന്റൺ. നെക്സ്റ്റ് നോക്കിക്കേ, റാഫേൽ നാടൽ. റാഫേൽ നാടൽ ഏത് സ്പോർട്സ് ആണ്? ടെന്നീസ്. ഏതാണ്? ടെന്നീസ്. അടുത്ത് നോക്കിക്കേ, ഹർഭജൻ സിംഗ്. ഹർഭജൻ സിംഗ് ഏത് സ്പോർട്സ് ഇനമാണ്? ക്രിക്കറ്റ്. ഹർഭജൻ സിംഗ് ഏത് സ്പോർട്സ് ഇനമാണ്? ക്രിക്കറ്റ്. ലിയാണ്ടർ പേസ്. ലിയാണ്ടർ പേസ് ഏത് സ്പോർട്സ് ഇനമാണ്? ടെന്നീസ്. ലിയാണ്ടർ പേസ് ഏതാണ്? ടെന്നീസ്. ഗഗൻ നാരംഗ്. ഗഗൻ നാരംഗ് ഏത് സ്പോർട്സ് ഇനമാണ്? ഷൂട്ടിംഗ്. ഗഗൻ നാരംഗ് ഏത് സ്പോർട്സ് ഇനമാണ്? ഷൂട്ടിംഗ്. ബോബി ഫിഷർ. ബോബി ഫിഷർ ഏത് സ്പോർട്സ് ഇനമാണ്? ചെസ്. ഏതാണ്? ചെസ്. ഹക്കാരു നാഗമുറ. ഹക്കാരു നാഗമുറ ഏത് സ്പോർട്സ് ആണ്? ചെസ്. ഹക്കാരു നാഗമുറ ഏത് സ്പോർട്സ് ആണ്? ചെസ്. അഫിനം ബിന്ദ്ര. അഫിനം ബിന്ദ്ര ഏത് സ്പോർട്സ് ഇനമാണ്? ഷൂട്ടിംഗ്. അഫിനം ബിന്ദ്ര ഏത് സ്പോർട്സ് ഇനമാണ്? അഫിനം ബിന്ദ്ര ഷൂട്ടിംഗ്. അഫിനം ബിന്ദ്ര എന്താണ്? ഷൂട്ടിംഗ്.
ലാൻസ് ആംസ്ട്രോങ് ഏത് സ്പോർട്സ് ആണ് സൈക്ലിംഗ് ലാൻസ് ആംസ്ട്രോങ് എന്താണ് സൈക്ലിംഗ് റോക്കി മർച്ചൻ എന്താണ് ബോക്സിംഗ് റോക്കി മർച്ചൻ എന്താണ് ബോക്സിംഗ് റോഡ് ലാവർ എന്താണ് ടെന്നീസ് റോഡ് ലാവർ എന്താണ് ടെന്നീസ് ഡാനിയൽ വിക്ടോറിയ എന്താണ് ക്രിക്കറ്റ് ഡാനിയൽ വിക്ടോറിയ എന്താണ് ക്രിക്കറ്റ് സെർഗി ബബിക് എന്താണ് പോൾ വാൾട്ട് എന്താണ് പോൾ വാൾട്ട് ടൈഗർ വുഡ്സ് എന്താണ് ഗോൾഫ് ടൈഗർ വുഡ്സ് എന്താണ് ഗോൾഫ് മൈക്കൽ ഷുമാക്കർ എന്താണ് ഫോർമുല വൺ റേസിംഗ് എന്താണ് ഫോർമുല വൺ റേസിംഗ് ജഹാംഗീർ ഖാൻ എന്താണ് സ്ക്വാഷ് എന്താണ് സ്ക്വാഷ് അപ്പൊ ഇന്ന് പഠിപ്പിച്ച ഈ സ്പോർട്സ് പേഴ്സണും അവരുടെ സ്പോർട്സിനോ എല്ലാവർക്കും മനസ്സിലായോ ഈ സ്പോർട്സ് പേഴ്സണും അതുപോലെ സ്പോർട്സ് ഐറ്റത്തിനെ കുറിച്ച് അവരുടെ സ്പോർട്സ് ഐറ്റം ഏതാ അതിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം താങ്ക് യു